സർവശക്തനായ ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ദൈവവചന പഠനത്തിനായിട്ട് ഒരുമിച്ച് ചേരുവാൻ സ്വർഗത്തിലെ ദൈവം കഴിഞ്ഞ മൂന്ന് രാത്രികളിൽ നമ്മെ അനുവദിച്ചു സഹായിച്ചു ആ നമ്മളുടെ ഈ സംരംഭത്തെ കർത്താവ് ഇത്രത്തോളം മാനിച്ചതിൽ ദൈവത്തിന് ഹൃദയംഗമായിട്ട് ഞാൻ നന്ദി പറയുന്നു നമ്മൾ കേട്ടതുപോലെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിന് വേണ്ടി നമുക്ക് എങ്ങനെയാണ് ഒരുങ്ങാൻ കഴിയുന്നത് എന്ന വിഷയത്തെക്കുറിച്ചാണ് നിങ്ങളോട് ഒരുമിച്ച് ചില മിനിറ്റുകൾ ചിന്തിക്കാം എന്ന് കർത്താവിൽ ആഗ്രഹിക്കുന്നത് കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്ക് എങ്ങനെയാണ് ഒരുങ്ങാൻ കഴിയുന്നത് എന്നത് കർത്താവായ യേശുക്രിസ്തു തന്നെ പറഞ്ഞ വാക്കുകളിൽ നിങ്ങളുടെ മുൻപില് അവതരിപ്പിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കത്തായ സുവിശേഷത്തില് കർത്താവ് തൻ്റെ വരവിനെ കുറിച്ച് ആ വരവിനോടുള്ള ബന്ധത്തിൽ നാം ഒരുങ്ങേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് പറഞ്ഞ വേദഭാഗത്തേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത് കർത്താവ് തൻ്റെ വരവിനെ കുറിച്ച് പറഞ്ഞത് രേഖപ്പെടുത്തിയിരിക്കുന്ന മനോഹരമായ അധ്യായങ്ങളാണ് മത്തായ സുവിശേഷം ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അധ്യായങ്ങൾ പത്തായ സുവിശേഷത്തില് നമ്മൾ കർത്താവിൻ്റെ അഞ്ച് പ്രധാന പ്രസംഗങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അതിലെ അവസാനത്തെ പ്രസംഗമാണ് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അധ്യായങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രസംഗം അതിനെ നമ്മൾ ഒലിവലയിലെ പ്രസംഗം എന്നാണ് വിളിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുമായിട്ട് ഒലിവുമലയില് വന്ന അവസരത്തിൽ തൻ്റെ ശിഷ്യന്മാർ അവന്റെ അടുക്കിൽ വന്ന് ദേവാലയത്തിന്റെ പണി അവനെ കാണിച്ചു എന്ന് അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു കർത്താവ് ഒലിവുമലയിൽ ഇരിക്കയാണ് ഒലിമലയിൽ ഇരുന്നുകൊണ്ട് അക്കരെ ഉള്ളതായ ആ കുന്നിലേക്ക് നോക്കിയാൽ അതിമനോഹരമായി പണിതിരിക്കുന്ന ദേവാലയം കാണാനായിട്ട് സാധിക്കും നാൽപ്പത്തിയാറ് വർഷങ്ങൾ ദീർഘമായി എടുത്ത് വളരെ മനോഹരമായി പുതുക്കി പുതുക്കിപ്പണിത ദേവാലയമായിരുന്നു ഹെറുതാവിന്റെ ദേവാലയം അത് വളരെ മനോഹരമായി പണിതിരിക്കുന്നതിൽ ആകൃഷ്ടായി തീർന്ന ശിഷ്യന്മാര് കർത്താവിന്റെ അടുക്കില് ഇതിൻ്റെ മനോഹരതയെക്കുറിച്ച് സംസാരിച്ചു അപ്പോൾ കർത്താവിന് ഇതിന് പറഞ്ഞതായ മറുപടി അവരെ എല്ലാവരെയും നടുക്കുന്ന മറുപടി കർത്താവ് പറഞ്ഞു നിങ്ങളിതെല്ലാം കാണുന്നില്ലയോ ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു ലോകത്തിലെ മനുഷ്യര് നിർമ്മിക്കുന്ന ക്രമീകരണങ്ങൾ അത് ദൈവാരാധനയ്ക്ക് വേണ്ടി നിർമ്മിക്കുന്ന ക്രമീകരണങ്ങൾ ആണെങ്കിലും ഭൗതികമായിരിക്കുന്ന ഇത് ഈ പരിപാടികൾ ഒന്നും നിലനിൽക്കയില്ല എന്ന കാര്യമാണ് കർത്താവ് ഈ വാക്യത്തില് അവരോട് പറഞ്ഞത് എന്നാൽ കർത്താവ് പറഞ്ഞ ഈ പ്രസ്താവന അവർക്ക് നടുക്കമുണ്ടാക്കിയത് കൊണ്ട് ഇത് എപ്പോഴാണ് സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ചോദ്യവുമായിട്ട് അവര് കർത്താവിൻ്റെ അടുക്കൽ വന്നു അപ്പോഴെ ഈ അധ്യായത്തില് മൂന്ന് വിഷയങ്ങളാണ് കർത്താവിനോട് അവര് ചോദിച്ചത് ഒന്ന് ഇത് എപ്പോൾ സംഭവിക്കും എന്ന് പറഞ്ഞാൽ ഈ ദേവാലയത്തിന്റെ നാശം കർത്താവ് പറഞ്ഞു ഒരു കല്ല് മറ്റൊരു കല്ലിൻ്റെ മേൽ ശേഷിക്കാതെ അത് ഇടിഞ്ഞു പോകുമെന്ന് പറഞ്ഞത് എപ്പോഴാണ് സംഭവിക്കുന്നത് എന്ന് കർത്താവിനോട് ചോദിച്ചു പിന്നീട് രണ്ട് ചോദ്യങ്ങളിലൂടെ അവർ ചോദിച്ചു നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു അപ്പോൾ മൂന്ന് വിഷയങ്ങളാണ് കർത്താവ് ഈ വേദഭാഗത്ത് കൈകാര്യം ചെയ്യുന്നത് ദേവാലയത്തിന്റെ നാശം കർത്താവായ ക്രിസ്തുവിന്റെ വരവ് ലോകാവസാനം ഈ മൂന്ന് ചോദ്യങ്ങൾക്കുള്ള മറുപടി കർത്താവ് നൽകുകയാണ് ചെയ്യുന്നത് പ്രവചനപരമായ വേദഭാഗമാണ് എന്നുള്ളത് കൊണ്ട് ഈ വേദഭാഗം വ്യാഖ്യാനിക്കുവാൻ വളരെ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് ഞാൻ ഇന്ന് കിടക്കുന്നില്ല കർത്താവ് ഈ കർത്താവിന്റെ വരവിന്റെ അടയാളങ്ങളെ കുറിച്ച് ആദ്യത്തെ മുപ്പത്തി വാക്യങ്ങളിൽ നമ്മളോട് പറഞ്ഞു മുപ്പത്തി അഞ്ച് മുതലുള്ളതായിരിക്കുന്ന വാക്യങ്ങളാണ് ഞാൻ നിങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നത് കർത്താവിന്റെ വരവ് നിശ്ചയമായിരിക്കുന്നത് കൊണ്ട് അതിനു എങ്ങനെ ഒരുങ്ങണം എന്ന് കർത്താവ് പറഞ്ഞ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ആദ്യമായിട്ട് നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്ന വസ്തുത കർത്താവായ യേശു ക്രിസ്തു തൻ്റെ വരവിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് പറയാനായിട്ട് മുപ്പത്തിയഞ്ച് വാക്യങ്ങളാണ് ഉപയോഗിച്ചത് എന്നാൽ അറുപത് വാക്യങ്ങൾ അതിനുശേഷം ശേഷം ഉള്ളതായിരിക്കും അധ്യായത്തിന്റെ ഭാഗവും ഇരുപത്തി അഞ്ചാമത്തെ അധ്യായവും കർത്താവിന് വരവിന് വേണ്ടി നമ്മൾ എങ്ങനെ ഒരുങ്ങണം എന്ന് നമ്മളോട് പറയുന്ന വേദവാക്യങ്ങളാണ് അപ്പോൾ മുപ്പത്തിയഞ്ച് വാക്യങ്ങൾ കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങളാണ് എങ്കിൽ അറുപത് വാക്യങ്ങൾ കർത്താവിന്റെ വരവിന് വേണ്ടി നാം എങ്ങനെ ഒരുങ്ങണം എന്ന നിർദ്ദേശമാണ് അല്ലെങ്കിൽ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുക എന്നുള്ളതാണ് കർത്താവിന്റെ ഈ പ്രസംഗത്തിലെ കർത്താവ് കൂടുതൽ ശ്രദ്ധ നൽകിയതായ വിഷയം എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പൊ അതിന് വൈവിധ്യമായി തോന്നുന്ന അല്ലെങ്കിൽ വിപരീതം എന്ന് തോന്നുന്ന ഒരു ആശയം കർത്താവ് പറഞ്ഞത് പറഞ്ഞ് ഞാൻ കർത്താവിന്റെ ഈ നിർദ്ദേശങ്ങളിലേക്ക് വരാം കർത്താവ് അവരോട് പറഞ്ഞ കാര്യം കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ് മനുഷ്യർക്ക് കർത്താവ് വരുന്നുണ്ട് അല്ലെങ്കിൽ കർത്താവിന് വരവിന് ലക്ഷണങ്ങളുണ്ട് എന്നതാണ് കർത്താവ് ആദ്യമേ നമ്മളോട് പറഞ്ഞത് കർത്താവ് വരുന്ന കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് കർത്താവ് വരുന്നു എന്ന കാര്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്ന കാര്യമാണ് കർത്താവ് പറഞ്ഞത് അതിന്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കുകയാണ് അങ്ങനെ കർത്താവ് പറഞ്ഞു അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ അതിന്റെ കൊമ്പ ഇളതായി ഇല തളർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവനടുക്കെ വാതുക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളേൻ അത്തി എന്ന് പറയുന്ന വൃക്ഷം ഇല അതിൻ്റെ ഇല തളർക്കുന്ന കാഴ്ച കാണുമ്പോൾ വേനൽ അടുത്തിരിക്കുന്നു എന്നുള്ള കാര്യം മനുഷ്യർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നിട്ട് കർത്താവ് പറഞ്ഞു ഈ പറഞ്ഞ കാര്യങ്ങൾ ആദ്യത്തെ മുപ്പത്തഞ്ച് വാക്കുകൾ പറഞ്ഞതായ കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുമ്പോൾ അവൻ അടുക്കെ വാതുക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളവി എന്ന് പറഞ്ഞു കർത്താവായ യേശു ക്രിസ്തു വരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും മനസ്സിലാക്കുവാൻ കഴിയുന്ന തെളിവുകൾ അതിന്റെ അടയാളങ്ങളുണ്ട് എന്നാണ് ആദ്യമേ കർത്താവ് നമ്മളോട് പറഞ്ഞത് എന്നാൽ അതിനോട് ചേർത്ത കർത്താവ് പറഞ്ഞത് കർത്താവ് വരുമെന്നുള്ള കാര്യം ഇത്ര തെളിവായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് എങ്കിലും കപ്പോൾ കർത്താവ് എപ്പോഴാണ് വരിക എന്നുള്ളത് ആശ്ചര്യകരമായ മനസ്സിലാക്കുവാൻ കഴിയാത്ത എപ്പോഴാണ് വരിക എന്നുള്ളത് ഒരു രഹസ്യമായിരിക്കുന്ന കാര്യമാണ് എന്നാണ് തുടർന്ന് കർത്താവ് പറയുന്നത് കർത്താവൻ വരുന്നതിനെ കുറിച്ച് നമുക്ക് അറിയാം അതിൻ്റെ കാലഘട്ടത്തെ കുറിച്ച് അതിൻ്റെ ഏത് സമയത്താണ് അല്ലെങ്കിൽ ഏത് കാലഘട്ടത്തിലാണ് കർത്താവ് വരുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു അറിവ് നമുക്ക് കർത്താവ് തന്നിട്ടുണ്ട് എന്നാൽ ഏത് പ്രത്യേക സമയത്താണ് കർത്താവ് വരാൻ പോകുന്നത് എന്ന കാര്യം ഒരു രഹസ്യമായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് കർത്താവ് മുപ്പത്തിയാറാമത്തെ ഭാഗത്തിൽ നമുക്ക് കാണാം ആ നാളും നാഴികയും സംബന്ധിച്ചോ എൻ്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല അപ്പൊ കർത്താവിന്റെ വരവ് ഉണ്ടാകുമെന്നുള്ള കാര്യം ശ്രദ്ധിക്കുന്ന എല്ലാ മനുഷ്യർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന വസ്തുതയാണ് എന്നാൽ കർത്താവ് ഏത് അവസരത്തിലാണ് വരുന്നത് എന്നുള്ളത് കർത്താവ് ഒരു രഹസ്യമായി സൂക്ഷിച്ചിരിക്കുന്ന കാര്യമാണ് എന്ന് കർത്താവ് പറഞ്ഞു ഒരുപക്ഷെ ഒരു ഗർഭിണിയുടെ അനുഭവം ഇതിനോട് നമുക്ക് തുലനപ്പെടുത്താനായിട്ട് സാധിക്കും ഒരു ഗർഭിണിയായിരിക്കുന്ന ഒരു വ്യക്തിക്ക് പൈതൽ ജനിക്കും എന്നുള്ളതായിരിക്കുന്ന കാര്യം വ്യക്തമായ കാര്യമാണ് ഈ ഒൻപത് മാസത്തിന് ശേഷം പൈതൽ ജനിക്കും എന്നുള്ളതായിരിക്കുന്ന കാര്യം ആ അവരുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയാം എന്നാൽ ഏത് സമയത്താണ് ഈ പ്രസവ വേദന വരുന്നത് എന്നുള്ളത് ഒരു രഹസ്യമാണ് ഏത് ഒൻപത് മാസം ഒക്കെ ആ ആ കാലഘട്ടത്തിൻ്റെ ഏത് സമയത്തും ഏത് രാത്രിയിലോ പകലോ എന്നൊന്നും നമുക്കറിയത്തില്ല ആ അവസരത്തിലാണ് ഈ പ്രസവ വേദന വരുന്നത് അതുപോലെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ വരവിന്റെ കാലഘട്ടം നമുക്കറിയാം അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള സൂചനകൾ അതിൻ്റെ തെളിവുകൾ നമുക്ക് കർത്താവ് നൽകിയിട്ടുണ്ട് എന്നാൽ ഏത് സമയത്താണ് കർത്താവ് വരുന്നത് എന്നുള്ളത് ഒരു രഹസ്യമായിട്ടാണ് കർത്താവ് സൂക്ഷിച്ചിരിക്കുന്നത് അപ്പൊ അങ്ങനെ കർത്താവിന്റെ വരവ് നാം പ്രതീക്ഷിക്കാത്ത ഒരവസരത്തിലാണ് എന്നുള്ളത് കൊണ്ട് നാം അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്ന കാര്യത്തെക്കുറിച്ചാണ് കർത്താവ് ആദ്യമേ നമ്മളോട് പറയുന്നത് ആ നാളും നാഴികയും സംബന്ധിച്ചോ എൻ്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ ഈ സമയം അറിയുന്നില്ല അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് കർത്താവ് പറഞ്ഞതാണ് കർത്താവ് പറഞ്ഞു നിങ്ങളുടെ കർത്താവ് ഏത് നിമിഷത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായി കൊണ്ട് ഗുണം കർത്താവായ യേശു ക്രിസ്തു തൻ്റെ വരവിനെ കുറിച്ച് പറഞ്ഞത് ഏത് സമയത്താണ് കർത്താവ് വരുന്നത് എന്നുള്ളത് നമുക്ക് അറിവില്ലാത്തതുകൊണ്ട് നമ്മൾ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കണം എന്ന കാര്യമാണ് ആദ്യമായിട്ട് കർത്താവ് നമ്മളോട് പറയുന്നത് അതിന് കർത്താവ് ഒരു ഉദാഹരണം നമ്മളോട് പറഞ്ഞു ആ ഉദാഹരണം നോഹയുടെ കാലത്ത് ഉള്ള ഉദാഹരണമാണ് ജലപ്രളയത്തിന് മുൻപുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു അപ്പൊ നോഹയുടെ കാലം പോലെയുള്ള നോഹയുടെ അനുഭവം പോലെ നോഹയുടെ കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യർക്ക് ഉണ്ടാകുന്ന ഒരു അനുഭവം പോലെയാണ് കർത്താവിന്റെ വരവിന്റെ സമയത്തും ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് കർത്താവ് പറയുന്നത് അവരുടെ അനുഭവം എന്തായിരുന്നു നോഹയെക്കുറിച്ച് നമുക്കറിയാം നോഹ നീതി പ്രസംഗിയായിട്ട് ജീവിക്കുന്ന കാലത്ത് ജലപ്രളയം വരും എന്നുള്ള കാര്യത്തെക്കുറിച്ച് കുറിച്ച് നോഹയ്ക്ക് നല്ല ബോധ്യമാണ് എന്നാൽ എപ്പോഴാണ് ഈ ജലപ്രളയം വരുന്നത് എന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന് അറിയില്ല കർത്താവ് ഒരു ദിവസം ആ പെട്ടകത്തിന്റെ വാതിലുകളെ അടച്ചു ആളുകൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്നു അവരുടെ മേൽ ആ വലിയ ജലപ്രളയം ദൈവം അയച്ചു ആളുകൾ വിശ്വസിച്ചില്ല എങ്കിലും ആളുകളുടെ മനസ്സ് മാറ്റുവാൻ അവസരം ലഭിക്കാതെ വണ്ണം അവര് ഈ വലിയ ദുരിതത്തിൽ അകപ്പെട്ടു പോയി എന്ന കാര്യമാണ് നോഹയുടെ കാലത്തെ കുറിച്ച് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് അപ്പൊ നോഹിയുടെ കാലത്തെ കുറിച്ച് കർത്താവ് പറഞ്ഞ വാക്കുകളെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം നോഹിയുടെ കാലത്ത് കർത്താവ് നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്ന കാര്യം നോഹിയുടെ കാലത്ത് ഉണ്ടായിരുന്ന പാപത്തിന്റെ അതിപ്രസരം അല്ല പിന്നെയോ അദ്ദേഹം പറഞ്ഞ കർത്താവ് പറഞ്ഞത് നോ ജലപ്രളയത്തിന് മുൻപുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു എന്ന കാര്യമാണ് അല്ലെങ്കിൽ മനുഷ്യരെ അവരുടെ സാധാരണ ജീവിതത്തില് വ്യാപൃതരായി വരാനിരിക്കുന്ന ദൈവത്തിന്റെ പ്രവർത്തനത്തെ ഗൗരവമാക്കാതെ ജീവിച്ച ഒരവസരത്തിലാണ് ജലപ്രളയം വന്നത് എന്നാണ് കർത്താവ് വന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവനെക്കുറിച്ചും പറയാൻ കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യം അത് തന്നെയാണ് നമ്മളെ സാധാരണമായിരിക്കുന്ന ജീവിതത്തിന്റെ മധ്യത്തിൽ ആ ജീവിതത്തിൽ വ്യാപൃതരായിരിക്കുന്ന അവസരത്തിലാണ് കർത്താവ് വരാൻ പോകുന്നത് എന്നുള്ളത് കൊണ്ട് അതൊരാശ്ചര്യമായി അ പ്രതീക്ഷിക്കാത്തൊരവസരത്തിൽ സംഭവിക്കുന്ന കാര്യമായി തീരാനായിട്ട് സാധിക്കും പ്രിയമുള്ളവരെ നമ്മുടെ ദൈനംദിന ജീവിതത്തില് കല്യാണത്തിന് കൊടുക്കുന്നു കല്യാണം കഴിപ്പിക്കുന്നു പിന്നെ പിള്ളേരെ കല്യാണം കഴിപ്പിക്കാനായിട്ട് ആലോചനകൾ നടത്തുന്നു ജോലി ചെയ്യുന്നു സമ്പാദിക്കുന്നു ആഹാരം കഴിക്കുന്നു ഇങ്ങനെയുള്ളതായിരിക്കുന്ന സാമാന്യ ജീവിതത്തിന്റെ മധ്യത്തിൽ കർത്താവിന്റെ വരവുണ്ട് എന്നുള്ള കാര്യത്തെ മറന്നു മറന്നുകളയാനുള്ള സാധ്യത നമുക്ക് എല്ലാവർക്കും സാധാരണ ജീവിതത്തിന്റെ സമ്മർദ്ദത്തില് കർത്താവായ യേശു ക്രിസ്തു നമ്മളുടെ നമ്മളെ സ്വീകരിക്കാനായിട്ട് താൻ ഈ ലോകത്തിലേക്ക് വരും എന്നുള്ള കാര്യം മറന്നു കളയാൻ സാധ്യതയുണ്ട് എന്നതാണ് കർത്താവ് ഒന്നാമത് പറയുന്നത് അതുകൊണ്ട് ഉണർന്നിരിക്കാനായിട്ട് കർത്താവ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അപ്പോഴേ ഇത് വളരെ ആശ്ചര്യകരമായ ഒരു സംഭവമായിട്ടാണ് കർത്താവ് പറയുന്നത് അന്ന് രണ്ടു പേര് വയലിലിരിക്കും ഒരുത്തിനെ കൈക്കൊള്ളും മറ്റവനെ ഉപേക്ഷിക്കും രണ്ട് ആൾക്കാർ ഒരുപക്ഷെ അപ്പനും മകനും ആയിരിക്കാം അല്ലെങ്കിൽ സഹോദരന്മാരായിരിക്കാം അവര് സാധാരണ ജീവിതത്തിൽ എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ തന്നെ വയലിൽ വേലയ്ക്കായിട്ട് പോയതാണ് എന്നാൽ പെട്ടെന്ന് അവർ നനച്ചിരിക്കാത്ത നിമിഷത്തിൽ കർത്താവിന്റെ വരവ് ഉണ്ടായി അതിൽ ഒരാൾ എടുക്കപ്പെട്ടു ഒരാൾ നഷ്ടപ്പെട്ടു പോയി ഒരിക്കലും വേർതിരി അല്ലെങ്കിൽ നമ്മുടെ ആശയങ്ങൾ വ്യത്യാസപ്പെടുത്തി നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുവാൻ നമുക്ക് സമയം ലഭിക്കാതെ വണ്ണം ഇനിയും ഒരിക്കലും അവസരം കിട്ടാത്ത നിലയില് കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവ് നിത്യമായിരിക്കുന്ന ഒരു വേർതിരിവ് അവർ മധ്യത്തിൽ വരിച്ചതിനെ കുറിച്ചാണ് കർത്താവ് പറഞ്ഞത് അതുകൊണ്ട് രണ്ടുപേരെ ഒരു തിരികിൽ പിടിച്ചുകൊണ്ടിരിക്കും ഒരുത്തിയൊക്കെ ഇപ്പോൾ മറ്റോളെ ഉപേക്ഷിക്കുന്നു അപ്പോൾ സാധാരണ ജീവിതത്തിന്റെ നടുവിൽ സാധാരണമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ നടുവിൽ അവിടെയാണ് കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വരാനായിട്ട് പോകുന്നത് അപ്പൊ കർത്താവ് വരും എന്നുള്ളതായിരിക്കുന്ന പ്രതീക്ഷ അതിനുള്ളതായിരിക്കുന്ന സാധ്യത കർത്താവ് നമ്മുടെ ജീവിതത്തിൽ എന്നുള്ള തെളിവുകൾ നമ്മുടെ ജീവിതത്തിൽ തന്നിട്ടുണ്ട് ഒരുപക്ഷെ കൊറോണ എന്ന് പറയുന്നത് അതിനുള്ളതായിരിക്കുന്ന ഒരു സൂചനയാണോ എന്ന് നമുക്കറിയില്ല എന്നാൽ നേരത്തെ നമ്മൾ കേട്ടതുപോലെ ഇതിനെയൊക്കെ അവഗണിച്ച് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വന്ന് സാധാരണമായിരിക്കുന്ന ജീവിതത്തിന്റെ സമ്മർദ്ദങ്ങൾക്ക് വിധേയപ്പെട്ട് അങ്ങനെ കർത്താവിൻ്റെ വരവിനെ കുറിച്ചൊക്കെ മറന്ന് ജീവിക്കാനുള്ളതായിരിക്കുന്ന സാധ്യത നമുക്ക് എല്ലാവർക്കും ഉണ്ട് എന്നാൽ നാം അറിയാത്ത നിമിഷത്തിൽ പെട്ടെന്ന് കർത്താവിന്റെ വരവ് ഉണ്ടാവുകയും അത് നമുക്കൊരാശ്ചര്യമായി തീരാതെ വണ്ണം കർത്താവിന്ടെ വരവിനെ കുറിച്ചുള്ള ചിന്തകൾ അതിനായുള്ള ഒരുക്കം നമ്മുടെ ഹൃദയത്തിൽ നിരന്തരമായി നിലനിർത്തണം എന്ന കാര്യമാണ് കർത്താവ് നമ്മളോട് പറയുന്നത് അതിന് വേറെ ഒരു ഉദാഹരണം കൂടെ കർത്താവ് പറഞ്ഞു ഒരു യജമാനൻ തന്റെ വീട്ടുകാർക്ക് തൽസമയത്ത് ഭക്ഷണം കൊടുക്കേണ്ടതിന് അവർ മേലാക്കി വെച്ച വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസനാണ് ഒരു യജമാനെ തൻ്റെ ഭവനത്തിന്റെ ആവശ്യങ്ങളെല്ലാം നടത്താനായിട്ട് ഒരു ദാസനെ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം ദൂരദേശത്തേക്ക് പോയി അപ്പോഴേ ഈ ദാസന് രണ്ട് നിലയിൽ പ്രതികരിക്കാൻ കഴിയും എന്നാണ് കർത്താവ് പറഞ്ഞത് ഒന്നാമത്തെ എന്ന് പറയുന്നത് ഈ ദാസന് എൻ്റെ യജമാനൻ എന്നെ ഈ ജോലി ഏൽപ്പിച്ചിട്ട് പോയിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ഈ ഏൽപ്പിച്ചതായിരിക്കുന്ന ജോലി ഞാൻ ഏറ്റവും ഭംഗിയായി നിർവഹിച്ച് യജമാനൻ വരുമ്പോൾ ഞാൻ നല്ല വേല ചെയ്തു എന്ന് എൻ്റെ യജമാനിൽ നിന്ന് സാക്ഷ്യം ലഭിക്കത്തക്ക രീതിയിൽ ജീവിക്കണം എന്ന തീരുമാനമാണ് ഒരു സാധ്യമായിരിക്കുന്ന തീരുമാനം രണ്ടാമത്തെ തിരുവനന്ത എന്ന് പറയുന്ന യജമാനൻ ദൂരദേശത്തേക്ക് പോയിരിക്കുകയാണ് ഇനി എപ്പോഴാ വരുന്നത് എന്നുള്ള കാര്യമൊന്നും അറിയത്തില്ല അതുകൊണ്ട് ലഭിച്ച ഈ ഇടവേള ഒന്ന് അടിച്ചു പൊളിക്കാനായിട്ട് ഉപയോഗിക്കാം എന്ന് ചിന്തിക്കാനുള്ളതായിരിക്കുന്ന സാധ്യതയാണ് യജമാനന് മടങ്ങി വരവിനെ കണക്കിലെടുക്കാതെ നമ്മളെ ഏൽപ്പിച്ചതായിരിക്കുന്ന ഉത്തരവാദിത്വങ്ങളെ മറന്ന് ജീവിക്കാനുള്ളതായിരിക്കുന്ന സാധ്യതയുണ്ട് എന്നാണ് കർത്താവ് രണ്ടാമത്തെ ഉദാഹരണത്തിന് നമ്മളോട് പറയുന്നത് ഒന്നാമത്തെ ഉദാഹരണത്തിൽ പറഞ്ഞത് ഏത് സമയത്താണ് കർത്താവ് വരുന്നത് എന്നറിയാത്തത് കൊണ്ട് നമ്മൾ ഉണർന്നിരിക്കണം എന്നാണ് പറഞ്ഞതെങ്കിൽ രണ്ടാമത്തെ ഉദാഹരണത്തിൽ കർത്താവ് പറഞ്ഞത് ഏത് സമയത്താണ് കർത്താവ് വരുന്നത് എന്നറിയാൻ പാടില്ലാത്തത് കൊണ്ട് നമ്മളെ ഏൽപ്പിച്ചതായിരിക്കുന്ന ഉത്തരവാദിത്വം ദൈവകൃപയിൽ ആശ്രയിച്ച് ഭംഗിയായി നിർവഹിച്ച് യജമാനൻ വരുമ്പോൾ വളരെ സന്തോഷം വരത്തക്ക രീതിയിൽ നമുക്ക് ജീവിതത്തെ ക്രമപ്പെടുത്താനായിട്ട് കഴിയണം എന്നാണ് കർത്താവ് പറഞ്ഞത് അവിടെ സംഭവിച്ചതായിരിക്കുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക കർത്ത യജമാനൻ വരുവാൻ താമസിക്കുന്നു എന്ന് ഹൃദയം കൊണ്ട് പറഞ്ഞ് കൂട്ടുദാസന്മാരെ അഴിപ്പാനും കുടിയന്മാരോടുകൂടെ തിന്നുകുടിപ്പാൻ തുടങ്ങിയാൽ ആ ദാസൻ നിരൂപിക്കാത്ത നാളിലും അറിയാത്ത നാഴികയിലും യജമാനൻ വന്ന് അവനെ ദണ്ണിപ്പിച്ച് അവനെ കപടഭക്തിക്കാരോടുകൂടെ പങ്കുകേൽപ്പിക്കും അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും കർത്താവ് മടങ്ങി വന്നതായിരിക്കുന്ന സമയത്ത് കർത്താവിൻ്റെ ഇഷ്ടം ചെയ്ത് ദൈവഹിതപ്രകാരം ആ യജമാനന്റെ ഇഷ്ടം അനുസരിച്ച് പ്രവർത്തിക്കുന്ന നിലയിൽ ആ ദാസനെ കണ്ടെത്തുന്നത് എത്രയോ മനോഹരമായ കാര്യമാണ് ആ ദാസന് യജമാനനെ കാണുന്നത് എത്രയോ ആ സന്തോഷം ഉണ്ടാക്കുന്നൊരു കാര്യമാണ് എന്നാല് ഈ ദാസന് യജമാനൻ വരുമെന്നുള്ള കാര്യം ഒന്നും കണക്കിലെടുത്തില്ല തൻ്റെ കൂട്ടുദാസന്മാരെ അടിച്ച് വെള്ളമൊക്കെ അടിച്ച് ഇങ്ങനെ കറങ്ങി നിൽക്കുന്ന അവസരത്തിലാണ് അവൻ യജമാനൻ വരുന്നതെങ്കിൽ എത്ര സങ്കടകരമായ ഭയ പൂർണമായിരിക്കുന്ന ഒരു സ്ഥിതിയിലാണ് അവന് യജമാനെ കണ്ടെത്താനായിട്ട് സാധിക്കുക പ്രിയമുള്ളവരെ അങ്ങനെ ഒരു സാധ്യത നമ്മൾ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളതാണ് കർത്താവ് നമ്മളോട് പറയുന്നത് യജമാനൻ വരും ഏത് നിമിഷത്തിലും വരും അതുകൊണ്ട് എന്നെ ഏൽപ്പിച്ചതായിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ യജമാനന് ഗിതകരമായ രീതിയിൽ നിർവഹിക്കണം എന്ന തീരുമാനമാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിന് വേണ്ടിയുള്ള ഒരുക്കം ആ നിലയിലുള്ള തീരുമാനത്തിൽ വേണം ജീവിക്കാൻ എന്നാണ് കർത്താവ് നമ്മളോട് രണ്ടാമത് പറയുന്നു ഒന്നാമത് പറഞ്ഞത് ഏത് സമയത്താണ് വരുന്നത് എന്ന് അറിയത്തില്ല അതുകൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിരിക്കണം എന്ന് കർത്താവ് പറഞ്ഞു രണ്ടാമത് ഏത് സമയത്താണ് കർത്താവ് വരുന്നത് എന്ന് അറിയത്തില്ല അതുകൊണ്ട് നമ്മളെ ഏൽപ്പിച്ചതായിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നിർവഹിച്ച് ദൈവത്തിന്റെ ഇഷ്ടം നിവർത്തിക്കുന്നവരായിട്ട് ദൈവം നമ്മളെ കണ്ടെത്തണം എന്നുള്ള കാര്യമാണ് രണ്ടാമത് ഇവിടെ കർത്താവ് നമ്മളോട് പറയുന്നത് കർത്താവ് വരുമ്പോൾ നമ്മളെ എങ്ങനെയാ കണ്ടെത്താനായിട്ട് പോകുന്നത് കർത്താവിൻ്റെ ശബ്ദം കേൾക്കുന്ന അവസരത്തിൽ കർത്താവിൻ്റെ ഹിതം നിർവഹിക്കുന്ന കർത്താവിനെ ഭയപ്പെടുന്ന കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു നിലയിൽ കർത്താവ് നമ്മളെ കണ്ടെത്താനായിട്ട് കഴിയുമ്പോ അതോ കർത്താവുമായിട്ട് യാതൊരു കർത്താവിൻ്റെ ഒന്നും ശ്രദ്ധയില്ലാത്തവരായി ജീവിതത്തെ ശ്രദ്ധിക്കാത്തവരായിട്ട് ജീവിക്കുന്ന ജീവിക്കുന്നൊരവസ്ഥയിൽ കർത്താവ് നമ്മളെ കണ്ടെത്തുമോ എന്നത് നമ്മളെ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യമാണ് കർത്താവ് ഏത് സമയത്തും വരും എന്നുള്ളത് ഹൃദയത്തിൽ യാഥാർത്ഥ്യമായി സൂക്ഷിച്ചുകൊണ്ട് അതിൻ്റെ വെളിച്ചത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുന്ന ജീവിതത്തെയാണ് ബുദ്ധിപരമായിരിക്കുന്ന ജീവിതമായിട്ട് കർത്താവ് നമ്മളോട് പറയുന്നു അടുത്തതായിട്ട് കർത്താവ് പറഞ്ഞ ഉദാഹരണം ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിൽ ഇരുപത്തി അഞ്ചാമത്തെ അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് കാണാത്ത പ്രസിദ്ധമായിരിക്കുന്ന ഒരു ഉദാഹരണമാണ് അല്ലെങ്കിൽ ഒരു ഉപമയാണ് അത് പത്ത് കന്യകമാരുടെ ഉപമയാണ് പത്ത് കന്യകമാരിൽ അഞ്ചു പേര് ബുദ്ധിയുള്ളവരും അഞ്ചു പേര് ബുദ്ധിയില്ലാത്തവരുമായിരുന്നു അവര് വിവാഹത്തിൻ്റെ ആ ചടങ്ങില് അല്ലെങ്കിൽ അതിൻ്റെ റിസെപ്ഷനിൽ പങ്കെടുക്കാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ് എന്നാൽ ഈ മൂന്നാമത് പറഞ്ഞ ഈ ഉദാഹരണത്തിൽ കർത്താവ് പറഞ്ഞ കാര്യം കർത്താവ് പെട്ടെന്ന് വരും എന്നുള്ളത് ശരിയാണ് അങ്ങനെയുള്ള വാഗ്ദാനമാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നതെങ്കിലും ഒരു പക്ഷേ ഇത് പ്രതീക്ഷിക്കാത്ത നിലയിലുള്ള ഒരു താമസം നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും അധികം സമയം കഴിഞ്ഞാണ് കർത്താവ് വരിക എന്നൊരു ഒരു ഒന്നൊരു സാധ്യത നമ്മളുടെ ജീവിതത്തിൽ ഉണ്ട് എന്നാണ് കർത്താവ് പറഞ്ഞത് നമുക്കറിയാമല്ലോ കർത്താവ് വരുമെന്നുള്ള വാഗ്ദാനം കർത്താവ് നൽകിയിട്ട് രണ്ടായിരം വർഷമായി അപ്പം വരും വരുമെന്ന് പറഞ്ഞിട്ട് ഇത്രയും നാളായിട്ടും വന്നില്ല എന്ന് ചിന്തിക്കാനുള്ളതായിരിക്കുന്ന ഒരു ന്യായമുണ്ട് കേട്ടോ പത്രദോസിന്റെ ലേഖനത്തിൽ എങ്ങനെയല്ലേ പറയുന്നു മനുഷ്യർ പറഞ്ഞു വരാൻ വരാമെന്ന് പറഞ്ഞിട്ട് എത്ര കാലമായി എന്നിട്ട് ആദ്യം പറഞ്ഞതുപോലെയുള്ള സ്ഥിതിയിൽ തന്നെ ഇന്നും ആയിരിക്കുന്നു കർത്താവ് ഇതുവരെയും വന്നില്ല എന്ന് പരിഹാസികളായിരിക്കുന്ന ആളുകൾ പറയും എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ദൈവത്തിന്റെ കലണ്ടർ അനുസരിച്ച് വർഷം ആയിരം വർഷം എന്ന് പറയുന്നത് ഒരു ദിവസം പോലെയും ഒരു ദിവസം ആയിരം വർഷം പോലെയും ഒക്കെയാണ് ദൈവം കണക്കാക്കുന്നതെങ്കിൽ കർത്താവിന്റെ കലണ്ടർ അനുസരിച്ച് വൈകിട്ടൊന്നുമില്ല കേട്ടോ എന്നാൽ നമ്മുടെ ചിന്താഗതി അനുസരിച്ച് ഇത് താമസിച്ചു എന്ന് ചിന്തിക്കാനുള്ളതായിരിക്കുന്ന ന്യായമുണ്ട് അപ്പോഴ് ഈ പത്ത് കന്യാകുമാരിൽ അഞ്ചു പേര് ബുദ്ധിയുള്ളവരും അഞ്ചു പേര് ബുദ്ധി ഇല്ലാത്തവരുമായിരുന്നു അവര് വിവാഹ സദ്യയ്ക്ക് പങ്കെടുക്കാനായിട്ട് അവര് ഇങ്ങനെ പോയിരിക്കുകയാണ് ഏത് സമയത്താണ് വരുന്നതെന്ന് അറിയത്തില്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് വൈകുന്നേരത്താണ് എങ്കിൽ ആ യാത്രയിൽ ചേരാനായിട്ട് കയ്യില് ദീപവുമായിട്ട് അല്ലെങ്കിൽ പന്തം എന്ന് പറയാം അപ്പോഴേ അതുമായിട്ടാണ് ഈ പത്ത് പേരും യാത്ര അല്ലെങ്കിൽ അതിനായിട്ട് ഒരുങ്ങി നിൽക്കുന്നത് എന്നാൽ അഞ്ചു പേര് ബുദ്ധിയുള്ളവരായിരുന്നു അഞ്ചു പേരുടെ കയ്യിൽ എണ്ണയുണ്ടായിരുന്നു അഞ്ചു പേര് ഈ പന്തം എടുത്തു പക്ഷെങ്കില് എണ്ണ എടുത്തില്ല നമുക്കറിയാമല്ലോ പന്തം കത്തിക്കാന്ന് പറയുന്നത് ഈ പന്തം ഈ എണ്ണക്കേർത്ത് മുക്കി വേണം കത്തിക്കാനായിട്ട് ഈ എണ്ണയില്ലെങ്കിൽ ഈ പന്തം കത്തുകയില്ല അപ്പൊ അതാണ് ഈ അഞ്ചു പേർക്ക് പറ്റതായിരിക്കുന്ന പരാജയം എന്ന് പറയുന്നതാണ് അർദ്ധരാത്രി സമയത്ത് യജമാനൻ വരുന്നു കർത്താവ് വരുന്നു എന്നുള്ളതായിരിക്കുന്ന ശബ്ദമുണ്ടായി എല്ലാവരും എഴുന്നേറ്റു കയ്യിൽ എണ്ണയുണ്ട ആളുകള് അവരാ പന്തം എണ്ണയിൽ മുക്കി കത്തിച്ചു മറ്റുള്ളവർ കത്തിക്കാൻ നോക്കിയിട്ട് കത്തുന്നില്ല അവരുടെ കയ്യിൽ എണ്ണയില്ല അപ്പഴേ ഈ ഉദാഹരണത്തിൽ അല്ലെങ്കിൽ യുപമയിൽ കർത്താവ് എന്താണ് പറയുന്നത് എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യമാണെങ്കിലും അതിൻ്റെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ആശയം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പ്രയാസമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോഴേ ഈ അഞ്ചു പേർക്ക് ഈ ബുദ്ധിയില്ലാത്ത ഈ കന്യകുമാർക്ക് പറ്റിയ പ്രശ്നം അവരെ യാത്രയ്ക്ക് ഒരുക്കുവാൻ അത്യാവശ്യമായിരിക്കുന്ന അനിവാര്യമായിരിക്കുന്ന കാര്യം അവർ കരുതിയില്ല എന്നതാണ് അവർക്കുള്ളതായിരിക്കുന്ന പ്രശ്നം പ്രിയമുള്ളവരെ നമ്മളുടെ ജീവിതത്തിൽ അനേക കാര്യങ്ങൾ ക്രമപ്പെടുത്തി നമ്മൾ കർത്താവിന് വരവിന് വേണ്ടിയൊക്കെ ഒരുങ്ങിയിരിക്കുകയാണ് എന്ന് പറയാൻ സാധിക്കുമെങ്കിലും അതിന് ഏറ്റവും അനിവാര്യമായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുമായുള്ള ബന്ധം നമ്മളുടെ ജീവിതത്തെ കർത്താവിൻ്റെ അടുക്കൽ എത്തിക്കുവാൻ പര്യാപ്തമായിരിക്കുന്ന സുവിശേഷത്തിന്റെ സ്വീകരണം അതിൻ്റെ ഉറപ്പ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന്റെ നമ്മുടെ ഹൃദയത്തിനുള്ളതായിരിക്കുന്ന ആ സാന്നിധ്യം അതുകൂടാതെ കർത്താവിന്റെ ഏർ വരവിന് വേണ്ടി ഒരുങ്ങാനായിട്ട് സാധിക്കില്ല അപ്പൊ അതിനെ കുറിച്ച് എന്നോട് ചേർത്തൊരു കാര്യം കൂടെ പറയേണ്ടത് ഈ അഞ്ച് ഈ പത്ത് കന്യകമാരെ നോക്കിയാല് ഇവരെല്ലാവരും കല്യാണത്തിന് ഒരുങ്ങിയ ആൾക്കാരായിട്ടാ നമുക്ക് തോന്നുന്നത് കേട്ടോ പക്ഷെ ഈ അഞ്ചു പേര് കർത്താവിന്റെ അടുക്കലേക്ക് പോകാനുള്ള അനിവാര്യമായ യോഗ്യതയുള്ള ആളുകളായിരുന്നില്ല അവരെ തിരിച്ചറിയാനായിട്ട് സാധിച്ചില്ല ഒരു കാര്യം ദൈവത്തിന്റെ പജനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂടെ നിൽക്കുന്നു എന്ന് പറയുന്ന ആളുകളെല്ലാം കർത്താവിൻ്റെ കൂടെയുള്ള ആളുകളല്ല സഭയിലും ആത്മീകതയിലും ഒക്കെ പങ്കെടുക്കുന്ന എല്ലാവരും കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്നവരല്ല അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട ആളുകളല്ല പ്രിയമുള്ളവരെ ഞാൻ പറയാം കർത്താവ് വരുമ്പോൾ അവൻ്റെ അടുക്കൽ ചേർക്കപ്പെടുമെന്നുള്ള ഉറപ്പ് രക്ഷിക്കപ്പെട്ടു നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്താൽ പാപമോചനം പ്രാപിച്ച് നിത്യജീവൻ പ്രാപിച്ച ആളുകളാണ് എന്നുള്ള ആ ഉറപ്പ് ആ യാഥാർത്ഥ്യം നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ ആ ഈ ക്യാമ്പിനെ സംബന്ധിച്ചത് കൊണ്ടും സവായോഗങ്ങൾ സംബന്ധിച്ചത് കൊണ്ടും ആത്മീകമായിരിക്കുന്ന പരിവേഷങ്ങൾ അണിഞ്ഞതുകൊണ്ടും ഒന്നും ഒരു പ്രയോജനമില്ല വിശ്വാസികൾ അവർ വിശ്വാസികൾ തന്നെയാണ് എന്ന് ഉറപ്പാക്കേണ്ടിയിരിക്കുന്നു അല്ലാതെ കർത്താവ് അടുക്കൽ കല്യാണ വിരുന്നിന് അവസാനം ചെല്ലുമ്പോൾ ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല എന്ന പ്രസ്താവനയാണ് കേൾക്കുന്നതെങ്കിൽ അതെത്ര ഹൃദയ ഭേദകമായ എത്ര സങ്കടകരമായ ഒരു കാര്യമാണ് അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഞാൻ പറയട്ടെ നാം ഈ കല്യാണ സദ്യക്ക് ഒരുക്കപ്പെട്ടവരാണ് എന്നുള്ളതായിരിക്കുന്ന ഉറപ്പ് നമുക്ക് വേണം കാരണം നാം പ്രതീക്ഷിക്കുന്നതിനേക്കാളും ഒരുപക്ഷെ കർത്താവിന്റെ വരവ് എന്ന് വരും അപ്പോൾ ആത്മീകമായിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ ബാഹ്യമായ രീതിയിൽ പങ്കെടുത്ത് നമ്മളും ആത്മീകന്മാരാണ് എന്നുള്ള ഒരു ചിന്തയിൽ മറ്റുള്ളവരും നമ്മളുമൊക്കെ അങ്ങനെ ധരിച്ച് കർത്താവിന്റെ വരവുമെങ്കിൽ കൈവിടപ്പെട്ടു പോകുന്ന ആ ഒരു അനുഭവമാണ് എങ്കിൽ എത്രയോ സങ്കടകരമായ കാര്യമാണ് ഒരിക്കലും തിരുത്താൻ പറ്റുന്ന ഒരു ഒരു പരാജയമല്ല അകപ്പെട്ടതായിരിക്കുന്ന മനുഷ്യരെ പോലെ പേർ വയലായിരുന്നു അതിൽ ഒരിൽ ഒരാൾ എടുക്കപ്പെട്ടു മറ്റൊരാൾ കൈവിടപ്പെട്ടു എന്ന് പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തുമായ വ്യക്തിപരമായ ബന്ധം സുവിശേഷത്തിന്റെ സ്വീകരണം നിത്യതയെക്കുറിച്ചുള്ളതായിരിക്കുന്ന ഉറപ്പ് ആ യാഥാർത്ഥ്യം നൂറ് ശതമാനം ഉറപ്പാക്കുവാനുള്ള ബാധ്യത നമുക്കുണ്ട് ഒരിക്കലും തിരുത്തുവാൻ കഴിയാത്ത ഒരു പരാജയത്തിലേക്ക് നമ്മൾ ആരും ഒരിക്കലും വീണു പോകുവാൻ പാടില്ല അതുകൊണ്ട് കർത്താവ് പറഞ്ഞു കർത്താവിൻ്റെ വരവ് നാം പ്രതീക്ഷിക്കുന്നതിനേക്കാളും ഒരുപക്ഷെ വൈകിയാൽ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഞാൻ ഒരുങ്ങിയിരിക്കുന്നു ഏത് സമയത്ത് കർത്താവ് വന്നാലും ഞാൻ അവനെ സ്വീകരിക്കുവാനായിട്ട് സുവിശേഷത്തിന്റെ സ്വീകരണത്താൽ ദൈവത്തിൻറെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്താൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന നിരന്തരമായിരിക്കുന്ന രൂപാന്തരത്താൽ ഞാൻ ഒരുക്കപ്പെട്ടിരിക്കുന്നു എന്ന ആ ഉറപ്പ് നമുക്ക് അനിവാര്യമാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ അപ്പോൾ കർത്താവ് പറഞ്ഞ ഈ മൂന്ന് കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കുന്നു കർത്താവിന്റെ വരവ് ഏത് സമയത്താണ് എന്ന് അറിയാത്തത് കൊണ്ട് നാം ഒരുങ്ങിയിരിക്കണം എന്നാണ് കർത്താവ് ആദ്യമേ പറഞ്ഞത് രണ്ടാമത് പറഞ്ഞത് കർത്താവിൻ്റെ വരവ് ഏത് സമയത്താണ് എന്നറിയാൻ വയ്യാത്തത് കൊണ്ട് കർത്താവ് വരുന്ന സമയത്ത് കർത്താവ് നമ്മളെ ഏൽപ്പിച്ചതായിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ നാം നിർവഹിക്കുന്നവരായിട്ട് ആ നിലയിൽ ഒരുങ്ങിയിരിക്കണം എന്നാണ് കർത്താവ് രണ്ടാമത് പറഞ്ഞത് മൂന്നാമത് കർത്താവ് പറഞ്ഞത് കർത്താവ് ഒരുപക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും അധികം താമസിച്ചു പോയാൽ കർത്താവിൻ്റെ വരവിങ്കൽ കൈവിടപ്പെട്ടു പോകുന്ന ഒരു നിലയില് വിശ്വാസത്തിൻ്റെയും സുവിശേഷത്തിൻ്റെ സ്വീകരണത്തിൻ്റെയും യാഥാർത്ഥ്യം നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടതാണ് എന്നാണ് കർത്താവ് മൂന്നാമത് നമ്മളോട് പറഞ്ഞത് നാലാമത് കർത്താവ് പറഞ്ഞൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം അത് നമ്മളറിയുന്നത് പോലെ അല്ലെങ്കിൽ നാം സാധാരണ വായിക്കുന്ന ഒരു വേദഭാഗമാണല്ലോ താലന്തുകളുടെ ഉപമ അതാണ് കർത്താവ് പിന്നീട് പറഞ്ഞത് ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ച് തൻ്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു ഒരുവൻ അഞ്ച് താലന്ത് ഒരുവന് രണ്ട് ഒരുവന് ഒന്ന് ഇങ്ങനെ ഓരോരുത്തന് അവന്റെ പ്രാപ്തി പോലെ കൊടുത്ത് യാത്ര പുറപ്പെട്ടു താലന്തുകളുടെ ഉപമ എന്നാണ് ഇതിനെ വിളിക്കുന്നത് നമ്മുടെ കർത്താവ് ഈ ഉപമയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഉപമകളെ കുറിച്ച് ജോയാക്കിം ജെറമയാസ് എന്ന് പറയുന്ന പ്രസിദ്ധനായ ഒരു പണ്ഡിതൻ പറഞ്ഞതുപോലെ ഉപമകൾക്ക് പ്രധാനമായിട്ടും ഒരു ആശയമാണ് ഉള്ളത് അത് പൊതുവെ ഇന്ന് അംഗീകരിക്കപ്പെട്ട ഒരു വ്യാഖ്യാന നിയമമാണ് ഉപമകൾക്ക് പൊതുവെ ഒരു ആശയമാണ് അതിൽ പ്രമുഖമായി നമ്മളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോഴേ ഈ താലന്തുകളുടെ ഉപമയില് കർത്താവ് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം കർത്താവ് വരാനായിട്ട് വൈകുന്നു താമസിക്കുന്നു എന്ന നിലയിൽ ഈ വർത്തമാനകാല ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ കർത്താവ് നമ്മളെ ഏൽപ്പിച്ചതായിരിക്കുന്ന ഈ താലന്ത് ദൈവ ദൈവനാമമൗത്വത്തിനായിട്ട് സത്യസന്ധമായ വിശ്വസ്തയോടുകൂടെ നമ്മൾ ഉപയോഗിക്കണം എന്ന കാര്യമാണ് ഇവിടെ കർത്താവ് നമ്മളോട് പറയുന്നത് അപ്പോഴേ ഈ താലന്ത് എന്ന് പറയുന്ന കാര്യം താലന്ത് എന്നുള്ളത് യഥാർത്ഥത്തിൽ ഗ്രീക്കിൽ ഉപയോഗിച്ച വാക്കിൻ്റെ ഇംഗ്ലീഷ് വൽക്കരിച്ച മലയാളം വൽക്കരിച്ചതായിരിക്കുന്ന ഒരു പരിഭാഷയാണ് താലന്ത് എന്ന് പറയുന്നത് ഇപ്പൊ താലന്ത് എന്ന് നമ്മൾ പറയുമ്പോൾ ഇന്ന് മനുഷ്യർക്ക് ലഭിച്ചിട്ടുള്ള കഴിവുകൾ എന്നുള്ള നിലയിലാണ് നമ്മൾ അതിനെ മനസ്സിലാക്കുന്നത് എന്നാൽ താലന്ത് എന്നുള്ള ടാലന്റ് എന്ന് പറയുന്ന ഗ്രീക്ക് വാക്ക് അത് പണം അളക്കുന്നതിനുള്ള ഒരു 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 മൂല്യനിർണയ ക്രമീകരണമാണ് ടാലന്റ് എന്ന് പറയുന്നത് അപ്പൊ ഒരു ടാലന്റ് എന്ന് പറഞ്ഞാൽ മുപ്പത്തിരണ്ട് കിലോ ആണ് അതിന്റെ ഏതാണ്ട് മുപ്പത്തിരണ്ട് അതിനോട് ചേർന്ന നിലയിലുള്ള തൂക്കമാണ് ഒരു താലന്ദ് എന്ന് പറയുന്നത് അപ്പോഴേ ഈ ദാസന്മാരെ ഈ യജമാനൻ തൻ്റെ സമ്പത്ത് ഏൽപ്പിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത് അതില് അഞ്ച് താലന്ത് രണ്ട് താലന്ത് പിന്നീട് ഒരു താലന്ത് ഇങ്ങനെയാണ് ഈ ദാസന്മാർക്ക് യജമാനൻ കൊടുത്ത സമ്പത്ത് ആ നിലയിലാണ് വിഭവിച്ചു കൊടുത്തത് അപ്പൊ ഒരു താരന്തെന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട് കേട്ടോ ഒരുപാടുണ്ട് ഈ താലന്ത് അപ്പൊ ഈ ഒരു താലന് കിട്ടി ആളത് കൊണ്ടുപോയി കുഴിച്ചിട്ടു അത് ഞാൻ ഒന്നേ കിട്ടിയുള്ളല്ലോ എന്ന് വിചാരിച്ചാണ് കുഴിച്ചിട്ടത് എന്ന് വിചാരിച്ചാൽ ശരിയല്ല ഒരു താരന്തെന്ന് പറഞ്ഞാൽ ഒരുപാടാണ് അതായത് പതിനഞ്ച് വർഷം ഒരാൾ ജോലി ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ജോലിയുടെ ആകെ ഉള്ളതായിരിക്കുന്ന കൂലി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശമ്പളമാണ് ഈ ഒരു താലന്തെന്ന് പറയുന്നത് പതിനഞ്ചു വർഷം ഒരു വ്യക്തി ജോലി ചെയ്താൽ കിട്ടുന്ന കാശ് അതാണ് ഒരു താലന്തെന്ന് പറയുന്നത് അപ്പൊ ഞാനതിനെ കുറിച്ച് ആദ്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു സ്വർഗത്തിലെ ദൈവം നമ്മളെ ഏൽപ്പിച്ചതായിരിക്കുന്ന തൻ്റെ ദാനങ്ങൾ അത്യധികമാണ് ഒരുപാട് കാര്യങ്ങൾ സ്വർഗത്തിലെ ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട് ചില അവസരങ്ങളില് നമ്മള് വിശ്വാസികൾ ഒക്കെ ചിന്തിക്കാൻ ഉള്ള ഒരു ന്യായം അല്ലെങ്കിൽ ഒരു സാധ്യത എന്ന് പറയുന്നത് ഓ എനിക്കെന്ത് ആണ് കർത്താവ് തന്നിട്ടുള്ളത് അങ്ങനെ വലിയ പ്രസംഗം ഇങ്ങനല്ല അങ്ങനെ പ്രത്യേകമായിരിക്കുന്ന കഴിവുകളൊന്നുമില്ല അപ്പൊ എനിക്ക് കർത്താവിന് വേണ്ടി വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ട് എന്നാൽ ദൈവം ഏറ്റവും ബലഹീനനെന്ന് വിചാരിക്കുന്നു ഓരോരുത്തരുടെ പ്രാപ്തി പോലെ കൊടുത്തു എന്നാണല്ലോ നമ്മളോട് വായിക്കുന്നത് ഏറ്റവും ബലഹീനനായിരിക്കുന്ന ആളിന് പോലും ഒരു താലന്തു കൊടുത്തു എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് ഈ മുപ്പത്തിരണ്ട് കിലോ എന്ന് പറയുന്നത് വെള്ളിയോ സ്വർണമോ ആണെങ്കിൽ സ്വർണമെന്ന് നമുക്ക് വിചാരിക്കാം വിചാരിക്കാൻ കോടിക്കണക്കിന് രൂപയ്ക്കുള്ളതായിരിക്കുന്ന സമ്പാദ്യമാണ് ഈ ഒരു താലന്തിലുള്ളത് എന്റെ പ്രിയമുള്ളവരെ നമ്മൾ എല്ലാവരും ഒരുപാട് പ്രാപിച്ച ആളുകളാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നതായിരിക്കുന്ന സമയം ദൈവം തന്നതായിരിക്കുന്ന ആരോഗ്യം ദൈവം തന്ന അധ്വാനിപ്പാനുള്ള കഴിവ് ദൈവം തന്ന ബന്ധങ്ങൾ ദൈവം തന്ന അവസരങ്ങൾ ഇവയെല്ലാം നാം പരിശോധിക്കുകയാണ് എങ്കിൽ എല്ലാ വിശ്വാസികളും ആ നിലയിൽ സമ്പന്നന്മാരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അവയെ ഒന്നും അവഗണിക്കുവാനുള്ളതായിരിക്കുന്ന ന്യായം നമുക്കില്ല നാം എല്ലാവരും ഒരുപാട് പരമേൽപ്പിക്കപ്പെട്ടതായിരിക്കുന്ന ആളുകളാണ് കർത്താവ് ഈ വസ്തുതകളൊക്കെയും നമ്മളെ പരമേൽപ്പിച്ചതിന് ശേഷം താൻ ദൂരദേശത്തേക്ക് പോയിരിക്കുകയാണ് കർത്താവ് വരുന്നത് വരെ നമ്മളെ ഏൽപ്പിച്ചതായിരിക്കുന്ന ഈ കർത്താവിൻ്റെ സമ്പത്ത് വ്യാപാരം ചെയ്യുവാൻ അത് ഉപയോഗിക്കുവാൻ കർത്താവ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്ന കർത്താവ് ഏൽപ്പിച്ചതായിരിക്കുന്ന ഈ സമ്പത്ത് വർദ്ധിപ്പിച്ച് കർത്താവ് വരുമ്പോൾ തൻ്റെ സമ്പത്ത് വർധിപ്പിച്ച നിലയിൽ കർത്താവിൻ്റെ അടുക്കൽ നമ്മൾ വരണം എന്നുള്ളതാണ് ദൈവം നമ്മളെ കുറിച്ച് പ്രതീക്ഷിക്കുന്നതായിട്ടുള്ള കാര്യം ഈ അഞ്ച് ാലന്ത കെട്ടതായിരിക്കുന്ന ആള് അദ്ദേഹത്തിന്റെ സമീപനവും മനോഭാവവുമാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന മനോഭാവം ദൂരദേശത്തെ കർത്താവിൻ്റെ വരവ് വൈകുന്നു അല്ലെങ്കിൽ കർത്താവ് വരുവാനായിട്ട് ഇനിയും സമയമുണ്ട് ഈ അവസരത്തിൽ ദൈവം നമ്മളെ ഏൽപ്പിച്ചതായിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കും എന്നുള്ളതായ ആ ചിന്തയില് ഈ മനുഷ്യന്റെ സമീപനമാണ് ഏറ്റവും അനുഗ്രഹീതമായിരിക്കുന്ന സമീപനം അദ്ദേഹം ഉടനെ തന്നെ പോയി തന്നെ ഏൽപ്പിച്ചതായിരിക്കുന്ന ഈ താലത്ത് തന്നെ വ്യാപാരം ചെയ്യുവാനായിട്ട് തീരുമാനിച്ചു എന്നാണ് ദൈവത്തിന്റെ വചനം അല്ലെങ്കിൽ കർത്താവ് നമ്മളോട് പറയുന്നത് രണ്ട് താലത്ത് ലഭിച്ച ആളും അങ്ങനെ തന്നെയാണ് തന്നെ ഏൽപ്പിച്ചതായിരിക്കുന്ന ഈ ഉത്തരവാദിത്വം കർത്താവ് അല്ലെ ദൈവരാജ്യത്തിന്റെ വർധനവിന് വേണ്ടി തൻ്റെ യജമാനന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഈ ഉത്തരവാദിത്വം തൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമായിട്ട് ഈ മനുഷ്യൻ സ്വീകരിച്ചു എന്നാണ് നമ്മൾ കാണുന്നത് പ്രിയമുള്ളവരെ നമുക്ക് ഒരുപാട് ഉത്തരവാദിത്വങ്ങൾ ഉണ്ട് എന്നാൽ നമ്മളുടെ ഒന്നും ദൈവം നമ്മളെ ഏൽപ്പിച്ച ആ ലക്ഷ്യത്തിൽ നിന്ന് വേർതിരിച്ച് കാണേണ്ടതായിട്ടില്ല മുൻപ് പറഞ്ഞ സഹോദരന്മാരും അത് പറഞ്ഞല്ലോ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഉത്തരവാദിത്വങ്ങളും ദൈവം നമ്മളെ ഏൽപ്പിച്ചതായിരിക്കുന്ന ഈ ഉത്തരവാദിത്വത്തോട് അതിൻ്റെ ഭാഗമായി കണ്ട് ജീവിതത്തെ വീക്ഷിക്കുവാനായിട്ടാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അദ്ദേഹം പോയി അദ്ദേഹം വ്യാപാരം ചെയ്തു അദ്ദേഹം അഞ്ച് താലത്ത് കൂടെ സമ്പാദിച്ചു അത് ഇരട്ടിപ്പിച്ചു രണ്ട് താലന് കിട്ടിയ ആളും അതുപോലെ തന്നെ താൻ വ്യാപാരം ചെയ്ത് തൻ്റെ സമ്പാദ്യം വർദ്ധിപ്പിച്ചു എന്നിട്ട് ഏറിയ നാൾ കഴിഞ്ഞതിന് ശേഷം അവൻ്റെ അവരുടെ യജമാനൻ മടങ്ങി വന്നു എന്നാണ് കർത്താവ് പറഞ്ഞത് അത് നിശ്ചയമായിരിക്കുന്ന കാര്യ ഈ ഒരു താലത്ത് കിട്ടിയ ആള് കർത്താവിൻ്റെ അല്ലെങ്കിൽ തൻ്റെ യജമാനൻ മടങ്ങി വരുന്നവനെ കുറിച്ച് അത്രത്തോളം ഉള്ളൊരു ഉറപ്പ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല കേട്ടോ വരുമോ വരാൻ സാധ്യതയുണ്ട് വന്നേക്കാം എന്ന് വിചാരിച്ചല്ലാതെ ഇത് തൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രതീക്ഷയായിട്ട് അതിനെ കണക്കാക്കുവാനായിട്ട് എനിക്ക് സാധിച്ചില്ല ഈ അഞ്ച് താലം കിട്ടിയ ആളും രണ്ട് താലം കിട്ടിയ ആളും ഈ യജമാനൻ മടങ്ങി വന്നപ്പോൾ അവരെ ഈ യജമാനുമായിട്ട് കണക്ക് തീർത്തു ഒരു കാര്യം വളരെ വ്യക്തമാണ് നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മളുടെ യജമാനനുമായി കണക്ക് തീർക്കേണ്ടുന്ന ഒരു ദിവസം നമ്മെ സംബന്ധിച്ച് വരും നമ്മളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ക്രിസ്തീയ ജീവിതത്തെ വീക്ഷിക്കുവാനായിട്ട് ഈ ആശയം അതിപ്രധാനമായിരിക്കുന്ന ആശയമാണ് വി ആർ അക്കൗണ്ടബിൾ കർത്താവിനോട് നമ്മൾ കണക്ക് പറയേണ്ടതായിരിക്കുന്ന ആളുകളാണ് രണ്ടു കോരുന്ന അഞ്ചാമത്തെ അധ്യായത്തിന് പത്താമത്തെ വാക്യവും നമുക്ക് പരിചയമുള്ള വാക്യം തന്നെയാണ് അവിടെ പറഞ്ഞു അവനവന് ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടത് ആകുന്നു നാം കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുൻപാകെ നമ്മളുടെ യജമാനന്റെ മുൻപാകെ നമ്മളെ ജീവിതത്തെ കുറിച്ച് കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ് എന്നാ ചിന്ത വിശ്വസ്തരായി ജീവിക്കുവാനായിട്ട് നമ്മളെ നിർബന്ധിക്കേണ്ട കാര്യമാണ് നാം കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് നാം ജീവിച്ചത് നമ്മുടെ ജീവിതത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് നമ്മുടെ സമയത്തെ നമ്മളുടെ സമ്പത്തിനെ നമ്മളുടെ കഴിവുകളെ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിച്ചത് എന്നത് കർത്താവിന് മുൻപാകെ നമ്മൾ കണക്ക് കൊടുക്കേണ്ടവരാണ് എന്നാണ് ദൈവത്തിന്റെ വാദം പറയുന്നത് വി ആർ അക്കൗണ്ടബിൾ വിശ്വാസികൾ മാത്രമല്ല കേട്ടോ അവിശ്വാസികളും കണക്ക് ബോധിപ്പിക്കേണ്ടതായിട്ട് വരും വി ആർ അക്കൗണ്ടബിൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ഈ ഭൂമിയിലാക്കിയതിനു ശേഷം അവൻ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് അവന് കണക്ക് ബോധിപ്പിക്കേണ്ടവനാണ് എന്ന് തന്നെയാണ് ദൈവത്തിന് വചനം പറയുന്നത് ദൈവം ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്റെ ഉത്തരവാദിത്വത്തിൽ രക്ഷപ്പെടുവാനായിട്ട് മനുഷ്യർക്ക് ആർക്കും കഴിയുകയില്ല ദൈവമാണ് നമ്മൾ സൃഷ്ടിതാവെങ്കിൽ സൃഷ്ടിതാവായിരിക്കുന്ന ദൈവത്തോട് നമ്മൾ കണക്ക് പറയേണ്ടതായിട്ട് തന്നെ എന്നാൽ ദൈവം ഏൽപ്പിച്ചതായിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപയാൽ ദൈവത്തിന്റെ ദാസന്മാരായിട്ട് ദൈവ മക്കളായിത്തീർന്ന് നമുക്ക് ഈ ലോക ജീവിതത്തിൽ ദൈവമഹുത്വത്തിനായി ജീവിക്കുവാൻ ജീവിതത്തെ പ്രയോജനപ്പെടുത്തുവാൻ അനേകരെ കർത്താവിംഗിലെ ഗാതായപ്പെടുത്തുവാൻ അതിനുള്ള അവസരവുമായിട്ടാണ് കർത്താവ് നമ്മളെ ഈ ലോകത്തിലാക്കിയിരിക്കുന്നത് ഈ മനുഷ്യനെ തന്റെ ജീവിതത്തെ തന്നെ ഏൽപ്പിച്ച ഈ സമ്പത്ത് ദൈവ തന്റെ യജമാനു മഹുത്വം വരുമാർ വ്യാപാരം ചെയ്യണമെന്നുള്ള ആ ഒരു ലക്ഷ്യമാണ് തൻ്റെ ജീവിതത്തിൻ്റെ പ്രധാന ലക്ഷ്യമായിട്ട് താൻ കണക്കാക്കിയത് താൻ മടങ്ങി വന്നപ്പോൾ അഞ്ച് താലന്ത് പത്ത് താലന്ത് ആക്കി അദ്ദേഹം യജമാന്റെ അടുക്കിൽ വന്നപ്പോൾ യജമാൻ പറഞ്ഞ രണ്ട് അനുഗ്രഹങ്ങളുണ്ട് ഒന്ന് നന്ന് നല്ലവനും വിശ്വസനുമായ ദാസനെ നീ അല്പത്തിൽ വിശ്വസനായിരുന്നു ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും അതാണ് കർത്താവ് പറഞ്ഞതായിരിക്കുന്ന ആദ്യത്തെ അനുഗ്രഹം അതാണ് അഞ്ച് താലത്ത് എന്ന് പറഞ്ഞാൽ കേട്ടോ അംബാനിയും കിംബാനിയും ഒന്നും പിടിച്ചിരിക്കില്ല അതിനേക്കാളും വലിയൊരു സമ്പത്താണ് ഈ മനുഷ്യനെ ഈ യജമാന ഏൽപ്പിച്ചത് എന്നാൽ നിത്യതയുമായിട്ട് തുല്യപ്പെടുത്തുമ്പോൾ ഈ ദാസനോട് പറയുന്നത് എന്തറിയാം നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും പലപ്പോഴും സ്വർഗത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് ബലഹീനമാണ് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മളൊരു പാട്ടുമൊക്കെ പാടി സ്തോത്രമൊക്കെ പറഞ്ഞ് ഒരു സാക്ഷ്യമൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങ് ഇരിക്കും എന്നാണ് ആളുകൾ അതിനെക്കുറിച്ച് വിചാരിക്കുന്നത് അങ്ങനെ ഒരു ആയിരം കോടി വർഷം ഇങ്ങനെ സാക്ഷി പറഞ്ഞോണ്ടിരിക്കാന്നെങ്കിൽ അത് ക്ഷീണം അല്ലേ ദൈവത്തിന്റെ പരിപാടിയിൽ എൻ്റെ പൊന്തു സഹോദരങ്ങളെ ഞാൻ പറയാം അതിമനോഹരമായിരിക്കുന്ന ക്രമീകരണമാണ് ദൈവം നിത്യതയിൽ ദൈവത്തിന്റെ മക്കൾക്ക് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്നത് നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും എന്നാണ് കർത്താവ് ഈ ദാസനോട് പറഞ്ഞത് ഈ ലോകത്തിൽ നമ്മൾ കാണുന്ന ഉത്തരവാദിത്വങ്ങളും നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളും ഒക്കെ ഒരു ചെറിയ ഒരു അല്പമെന്ന് മാത്രം വിളിക്കുവാൻ കഴിയുന്ന അവസരങ്ങളും സാധ്യതകളുമാണ് അതിന്റെ പൂർണ്ണ രൂപം നമുക്ക് ലഭിക്കുന്നത് സ്വർഗത്തിൽ കർത്താവിന്റെ അടുക്കൽ നമ്മൾ ചെല്ലുമ്പോഴാണ് നാം ഈ ലോകത്തിൽ ചെയ്ത് നാം ദൈവത്തിന്റെ സന്നിധി ഈ ലോകത്തിൽ ദൈവസന്നിധിയിൽ നാം പുലർത്തുന്ന വിശ്വസ്ത ഒരുപാട് അനുഗ്രഹീതമായിരിക്കുന്ന അനുഭവങ്ങളും ഉത്തരവാദിത്വങ്ങളും കർത്താവ് നമ്മളെ ഏൽപ്പിച്ച് മഹത്വത്തിനായിട്ട് നിത്യത മുഴുവനും പ്രവർത്തിക്കുവാനുള്ള ആ ഒരു വലിയ സാധ്യതയാണ് ദൈവം നമ്മളുടെ മുൻപില് ഒരുക്കിയിരിക്കുന്നത് ജീവിതത്തിന് അർത്ഥം വരുത്തുന്നത് ജീവിതത്തിന് യഥാർത്ഥമായ അർത്ഥം വരുത്തുന്നത് സ്വർഗത്തിലെ ദൈവത്തിന്റെ മഹത്വത്തിനായി ഈ ലോകത്തിൽ ജീവിച്ച് അതിൻ്റെ അന്തത്തിൽ ദൈവം നമ്മളിൽ നമ്മളെ പ്രശംസിച്ച് ദൈവം നമ്മളെ യഥാർത്ഥമായിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ ഫലമേൽപ്പിച്ച് ദൈവ മഹത്വത്തിനായി പ്രവർത്തിപ്പാൻ തരുന്ന അവസരങ്ങളാണ് യഥാർത്ഥത്തിലുള്ളതായിരിക്കുന്ന അനുഗ്രഹം എന്നുള്ളത് രണ്ടാമത് ഈ ദാസന് നൽകുന്ന അനുഗ്രഹം വളരെ അത്ഭുതകരമായ അനുഗ്രഹമാണ് ഈ ദാസനോട് പറഞ്ഞത് നീയെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്ക എന്ന് അവനോട് പറഞ്ഞു നീയെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്ക നമ്മൾ അവസാനത്തെ ആളിനെ പരിചയപ്പെടുമ്പോഴാണ് ഈ പ്രസ്താവനയുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഒരു താരം നിന്ന് കിട്ടിയ ആൾ അവസാനം വന്ന് കർത്താവിനോട് പറഞ്ഞല്ലോ നിന്റെ നീയെ വിതയ്ക്കാത്ത ഇടത്തുനിന്ന് കൊയ്യുകയും വിതരാത്ത ഇടത്ത് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യനാണ് എന്ന് ഞാൻ അറിഞ്ഞു അതുകൊണ്ട് ഞാൻ നിന്റെ താലന്ന് കൊണ്ടുപോയി കുഴിച്ചിട്ടു നിന്റെ ഇതായി എടുത്തു കൊള്ളുക എന്നാണ് അപ്പൊ അവന്റെ ജീവിതത്തിൽ അവൻ തീരുമാനിച്ച അവന്റെ അവന്റെ കണക്ക് കൂട്ടൽ എന്നത് ഈ യജമാനൻ എന്നെ ഏൽപ്പിച്ച ഈ കാര്യമൊക്കെ ചെയ്താൽ അവസാനം ഈ ഇതിന്റെ എല്ലാം നല്ല യജമാനൻ ഇരിക്കും അപ്പൊ ഞാൻ ഇവിടെ കിടന്ന് അധ്വാനിച്ചത് നിശ്ചം ഞാൻ അധ്വാനിച്ചത് കൊണ്ട് എല്ലാം ഉള്ള പ്രയോജനം എന്ന് പറയുന്നത് യജമാനന്റെ സമ്പത്ത് വർദ്ധിപ്പിച്ച് അതിന്റെ ലാഭവും അതിന്റെ ഗുണവും എല്ലാം യജമാനെന്ന് കിട്ടും എനിക്കൊന്നും കിട്ടുകയില്ല ഞാന് ഇതിൽ എൻ്റെ അധ്വാനം എന്ന് പറയുന്നത് എൻ്റെ അധ്വാനം ഉപയോഗിച്ച് തന്റെ വ്യാപാരത്തെ വർദ്ധിപ്പിക്കുവാനുള്ള ഒരു തന്ത്രമാണിത് എന്ന നിലയിലാണ് ഈ മനുഷ്യന് കർത്തായി യജമാനന്റെ സമ്പത്തിനെ കണ്ടത് ഇന്ന് അങ്ങനെ സംസാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ചില ആളുകൾ പറയാറുണ്ട് സ്വർഗത്തിൽ തേഴിയുമ്പോ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ വെച്ച് ദൈവത്തെ സ്തുതിച്ച് ദൈവത്തിന് മുഹത്വം വരുത്തി ജീവിക്കേണ്ട ആവശ്യം എന്താ ദൈവത്തിന് എല്ലാം ദൈവത്തിന് ഏ അല്ല കേട്ടോ ദൈവത്തിന് ലഭിക്കുന്നതിലെല്ലാം അതിന്റെ ആനന്ദത്തിൽ പങ്കു തരാനായിട്ട് തന്നെയാണ് സ്വർഗത്തിലെ ദൈവം തീരുമാനിച്ചിരിക്കുന്നത് നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്ക എന്ന് പറഞ്ഞു സ്വർഗത്തിലെ ദൈവം തൻ്റെ മക്കളുമായിട്ട് തൻ്റെ സന്തോഷം പങ്കുവെക്കുവാൻ തൻ്റെ അനുഗ്രഹങ്ങൾ പങ്കുവെക്കുവാൻ അതിനായിട്ട് തന്നെയാണ് തമ്മെ തൻ്റെ മക്കളായിട്ട് വിളിച്ച് ആക്കിയിരിക്കുന്നു നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി സ്വന്തം ജീവനെ തന്ന നമ്മുടെ കർത്താവ് എല്ലാ സന്തോഷവും നാവുമായി പങ്കുവെക്കുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം തീരുമാനിച്ചിരിക്കുകയാണ് നന്ന് നല്ലവനും വിശ്വസ്സനുമായ ദാസനെ നീ അല്പത്തിൽ വിശ്വസനായിരുന്നു ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക സ്വർഗത്തിലെ ദൈവം തൻ്റെ മക്കളായിട്ട് നമ്മളെ വിളിച്ച് ഈ ലോകത്തിലാക്കിയിരിക്കുന്നത് ഈ ലോകത്തിൽ കർത്താവായ യേശു ക്രിസുവിൻ്റെ മഹത്വത്തിനായിട്ട് ജീവിച്ച് അതിൻ്റെ അന്തത്തിൽ ദൈവം തരുന്നതായിരിക്കുന്ന അനുഗ്രഹങ്ങൾ ദൈവത്തിൻ്റെ സന്തോഷം സ്വർഗത്തിലെ ദൈവത്തോടൊപ്പം പങ്കുവയ്ക്കുവാൻ അതിൻ്റെ ആനന്ദം പങ്കുവെക്കുവാൻ ആ അനുഗ്രഹമാണ് ദൈവം നമ്മളെ ജീവിതത്തിൽ തരാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ രണ്ടാമത് രണ്ട് താലത്ത് ലഭിച്ച ആളിനെ കുറിച്ച് പറയുമ്പോൾ ഈ അഞ്ച് താലത്ത് ലഭിച്ച ആളിനെ പോലെ തന്നെയുള്ള അഭിനന്ദനമാണ് ഈ രണ്ട് താലത്ത് കിട്ടിയ ആളിനോട് കർത്താവ് പറയുന്നത് നന്ന് നല്ലവനും വിശ്വസ്സനുമായ ദാസനെ ഞാൻ നീ അല്പത്തിൽ വിശ്വസ്സനായിരുന്നു ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യം ദൈവം നമ്മളെ ഏൽപ്പിച്ച കാര്യം അതിൽ വിശ്വസ്തനായിരുന്നാൽ മതി കേട്ടോ കൂടുതൽ കിട്ടിയിട്ടില്ല എനിക്ക് കൂടുതൽ അവസരങ്ങൾ ഉണ്ടായിരുന്നില്ല കൂടുതൽ സമ്പത്ത് ഉണ്ടായിരുന്നില്ല കൂടുതൽ കഴിവുണ്ടായിരുന്നില്ല മറ്റുള്ളവരെ പോലെ പ്രവർത്തിപ്പാനായിട്ട് എനിക്ക് സാധിക്കുമായിരുന്നില്ല എന്നൊന്നും നമ്മൾ വരേണ്ട ആവശ്യമില്ല ദൈവത്തിൻ്റെ നിഘണ്ടുവിൽ വിജയവും വിശ്വസ്തതയും ഒരേ വാക്കുകൾ തന്നെയാണ് ദൈവത്തിൻ്റെ നിഘണ്ടുവിൽ ദൈവത്തിൻ്റെ പരിപാടിയിൽ ദൈവത്തിൻ്റെ അളവ് അനുസരിച്ച് വിശ്വസ്തതയും വിജയവും ഒന്ന് തന്നെയാണ് അഞ്ച് താരം കിട്ടിയാലും കുഴപ്പമില്ല രണ്ട് താരം കിട്ടിയാലും കുഴപ്പമില്ല ഒരു താരന്തായാലും പ്രശ്നമല്ല കേട്ടോ അത് വിശ്വസ്തയോടുകൂടെ വ്യാപാരം ചെയ്യുക എന്ന് മാത്രമേ ദൈവം നമ്മൾ നിന്ന് പ്രതീക്ഷിക്കുന്നുള്ളൂ ദൈവം നിങ്ങളെ എവിടെയാണ് ആക്കിയിരിക്കുന്നത് അവിടെ വിശ്വസ്തരായിരിക്കുക എന്നതാണ് ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് തന്നെയാണ് മറ്റൊരാളിനെ പോലെ പ്രവർത്തിക്കുവാൻ എനിക്ക് കഴിയുന്നില്ല മറ്റൊരു വ്യക്തിയെ പോലുള്ള വിജയം എനിക്ക് ലഭിക്കുന്നില്ല അദ്ദേഹത്തെ പോലുള്ള കഴിവ് എനിക്കില്ല അതിനുള്ള സ്വാധീനം എനിക്കില്ല അതൊന്നും പ്രശ്നമല്ല ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായിരിക്കുന്ന താലന്തുകൾക്ക് മാത്രമേ കർത്താവ് നമ്മളോട് കണക്ക് ചോദിക്കുകയുള്ളൂ അതുകൊണ്ട് നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും എന്ന് കർത്താവ് പറഞ്ഞതായിരിക്കുന്ന വാക്കുകള് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ മെച്ചമായിരിക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടാവും എൻ്റെ പ്രിയമുള്ളവരെ ഈ ലോക ജീവിതമൊക്കെ താൽക്കാലികമാണ് ഇത് അല്പകാലത്തേക്ക് വേണ്ടി മാത്രമുള്ളതാണ് നമ്മൾ യഥാർത്ഥമായിരിക്കുന്ന ജീവിതം വരാനിരിക്കുന്നതേ ഉള്ളൂ അതിനു വേണ്ടി ഒരുങ്ങുക അതിനുള്ള അവസരമാണ് കർത്താവ് ലോകത്തിൽ നമുക്ക് നൽകിയിരിക്കുന്നത് അവസാനമായിട്ട് ഒരു താരം കിട്ടിയ ആൾ വന്നു കേട്ടോ അദ്ദേഹം അദ്ദേഹത്തിന്റെ തീരുമാനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അദ്ദേഹം തന്റെ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് കണ്ടത് യജമാനന്റെ കാര്യം എൻ്റെ കാര്യം എന്ന രണ്ട് നിലകളിലാണ് അദ്ദേഹം കാര്യങ്ങളെ കണ്ടത് യജമാനന്റെ കാര്യം എൻ്റെ കാര്യം ദൈവത്തിൻ്റെ കാര്യം എൻ്റെ കാര്യം ദൈവത്തെ വിശ്വസിക്കുവാൻ ദൈവത്തിന്റെ നന്മയെ മനസ്സിലാക്കുവാൻ ദൈവത്തിനെ ആശ്രയിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ഒരു വിശ്വാസിയല്ല എന്ന് കരുതുന്നതാണ് അദ്ദേഹം വിശ്വാസിയല്ല എന്ന് തന്നെ പറയാൻ പറയാനായിട്ട് സാധിക്കും ദൈവത്തെ മനസ്സിലാക്കുവാൻ കഴിയാത്ത ദൈവത്തിൻ്റെ നന്മയെ തിരിച്ചറിയുവാൻ കഴിയാത്ത തങ്ങളെ തന്നെ ദൈവം നൽകുന്നതായിരിക്കുന്ന അവസരങ്ങൾ ദൈവത്തിന്റെ ദാനമാണ് എന്ന് മനസ്സിലാക്കുവാൻ കഴിയാത്ത നമ്മുടെ ജീവിതത്തിന് ലക്ഷ്യം എന്നുള്ളത് ദൈവം നമ്മളെ ഏൽപ്പിച്ച കാര്യങ്ങളുടെ നിർവഹണമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകൾ അതൊക്കെ രക്ഷിക്കപ്പെട്ടതിൻ്റെ ഫലമായിട്ട് നമുക്ക് ലഭിക്കുന്ന കാഴ്ചപ്പാടുകളാണ് പൗലോസ് പറയുമ്പോൾ പറയുന്ന വാക്കിൽ നമുക്കറിയാം പറഞ്ഞു ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചിരിക്കേ ഇനി ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്ത കർത്താവായ ക്രിസ്തുവിന് വേണ്ടി തന്നെ ജീവിക്കണം എന്ന് ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറിലെ മരണം നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമാണ് എനിക്ക് വേണ്ടിയാണ് എൻ്റെ കർത്താവ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത് എന്ന് മനസ്സിലാക്കിയ ഒരാള് തൻ്റെ ജീവിതത്തെ കുറിച്ച് എടുക്കുന്ന തീരുമാനം ഇനി ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല എനിക്ക് വേണ്ടി മരിച്ചുയർത്ത കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടിയാണ് എന്നുള്ളതായ തീരുമാനമാണ് അപ്പോഴേ ജീവിതത്തെ ആ നിലയിൽ കാണാനായിട്ടാണ് വിശ്വാസികളോട് ദൈവം ആവശ്യപ്പെടുന്നത് അപ്പോഴെ ജീവിതത്തിന്റെ ഒരുക്കത്തെ കുറിച്ച് പറയുമ്പോൾ ഒരുങ്ങിയ ആളുകൾ ഒരുങ്ങാത്ത ആളുകൾ ഇന്ന് രണ്ടായിട്ട് ഈ ഉദാഹരണങ്ങളിലെല്ലാം പറഞ്ഞ ആളുകളെ നമുക്ക് കാണാം ഒരുങ്ങിയ ആളുകൾ ഒരുങ്ങാത്ത ആളുകൾ എടുക്കപ്പെട്ടതായിരിക്കുന്ന ആളുകൾ തള്ളപ്പെട്ടതായിരിക്കുന്ന ആളുകൾ വന്നു ചേർന്നപ്പോൾ അപമാനിതനായി തീർന്ന ദാസന്മാര് ബഹുമാനം സ്വീകരിച്ചതായിരിക്കുന്ന ദാസന്മാര് വിവാഹ ശ്രദ്ധയ്ക്ക് പ്രവേശിക്കുവാൻ കഴിഞ്ഞ ആളുകൾ തള്ളപ്പെട്ടു പോയതായ ആളുകൾ അങ്ങനെ രണ്ട് ഗ്രൂപ്പായിട്ടാണ് ഈ ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക എന്നാൽ ഈ ഉപമകളിലെ ഊന്നൽ വിശ്വാസികളും അവിശ്വാസികളും തമ്മിലുള്ളതായിരിക്കുന്ന വ്യത്യാസമാണ് എന്നുള്ളത് ശരിയായിരിക്കുമ്പോൾ തന്നെ വിശ്വാസികളുടെ മധ്യത്തിൽ തന്നെ കത്താവ യേശു ക്രിസ്തുവിൻ്റെ വരവിനെ മുൻകണ്ടുകൊണ്ട് അതിനുവേണ്ടി ഒരുങ്ങിയല്ല ഇപ്പോഴും ജീവിക്കുന്ന ആ അനുഭവവും അതിൽ കുറവ് വരുത്തുന്നതായിരിക്കുന്ന അനുഭവവും സാധ്യമാണ് കേട്ടോ എന്നാൽ ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം കർത്താവേശു ക്രിസ്തുവിൻ്റെ വരവിനെ മുൻപിൽ കണ്ടുകൊണ്ട് ആ ഒരു നിലയിൽ ആ ഒരു കാഴ്ചപ്പാടിൽ ജീവിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ നാം വിശ്വാസികളല്ല എന്നാണ് നാം തെളിയിക്കുന്നത് വിശ്വാസികളായി കർത്താവിൻ്റെ വരവിൻ്റെ ആ കാഴ്ചപ്പാട് നമ്മൾ ജീവിക്കുമ്പോൾ തന്നെ നമ്മളെ വിശ്വസ്തതയ്ക്കും കർത്താവിനുള്ള വിധേയത്വത്തിനും സമർപ്പണത്തിനുമൊക്കെ വ്യത്യാസമുണ്ടെന്നുള്ളത് ശരിയാണ് എന്നാൽ രക്ഷിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് നമ്മുടെ ജീവിതം കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ വരവിനെ ൊണ്ടുള്ളതായിരിക്കുന്ന ഒരു ജീവിതമാണ് എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ തെളിവ് ഈ വർത്തമാനകാല ലോകത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിനെ മുൻനിർത്തിക്കൊണ്ട് കർത്താവായ യേസു ക്രിസ്തുവിൻ്റെ മഹുത്വത്തിനായിട്ട് ജീവിക്കുവാനായിട്ട് ദൈവം നൽകിയ ഈ അതിമനോഹരമായ സാഹചര്യം സാധ്യത ഏറ്റവും പൂർണ്ണമായിട്ട് ഫലപ്രദമാക്കുവാനായിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ ആശ്രയിക്കാം അതിനേക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്ന വല്ല കാര്യമുണ്ടോ നിത്യതയെ ബാധിക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ നാം ചെല്ലുമ്പോൾ നിത്യതയെ ബാധിക്കുന്ന ആ വലിയ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനായിട്ട് കർത്താവിന്റെ സന്നിധിയിൽ ആനന്ദിക്കുവാനായിട്ട് ദൈവം നമുക്ക് നൽകിയ മഹാഭാഗ്യത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം കർത്താവിന് വേണ്ടി ജീവിക്കുവാനായിട്ട് ദൈവം നൽകിയ ഈ അനുഗ്രഹീതമായ അവസരത്തെ ഓർത്ത് നമുക്ക് കർത്താവിനെ മുഹൂർത്തപ്പെടുത്താം ഈ കോവിഡിന്റെ കാലം നമ്മളെ ജീവിതങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനും ഒരുങ്ങുവാനുമുള്ള കാലമായിട്ട് ദൈവസന്നിധിയിൽ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം കർത്താവ് പറഞ്ഞതുപോലെ കർത്താവ് എപ്പോഴാ വരുന്നത് നമുക്ക് അറിഞ്ഞു കേട്ടോ കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങളൊക്കെ തന്റെ വചനത്തിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഏത് അവസരത്തിലാണ് കർത്താവ് വരുന്നത് എന്ന് നമുക്ക് അറിഞ്ഞു അതുകൊണ്ട് വരുന്ന അവസരത്തിൽ നമ്മൾ ആശ്ചര്യപ്പെട്ടു പോകാതെ അല്ലെങ്കിൽ കർത്താവിന്റെ വരവ് പ്രതീക്ഷിക്കാത്തൊരവസരത്തിലാണ് എന്ന് വരാതെ വണ്ണം കർത്താവിൻ്റെ വരവിന് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കാനായിട്ടാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് രണ്ടാമത് കർത്താവ് പറഞ്ഞത് കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുമ്പോൾ നമ്മളെ ഏൽപ്പിച്ചതായിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ നാം ഭംഗിയായി നിർവഹിക്കുന്നു എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് കർത്താവിൻ്റെ വരവിങ്കൽ സന്തോഷിക്കുവാൻ കഴിയുന്ന നിലയിൽ നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തണം എന്നാണ് കർത്താവ് പറഞ്ഞത് മൂന്നാമത് കർത്താവ് പറഞ്ഞത് ഒരു പക്ഷേ കർത്താവിൻ്റെ വരവ് നാം പ്രതീക്ഷിച്ചതിനേക്കാളും വൈകാൻ സാധ്യതയുണ്ട് ആ അവസരത്തിൽ നാം ഒരുക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതായിരിക്കുന്ന ഉറപ്പ് നിലനിർത്തണം ആ നിലയിൽ ഒരുക്കപ്പെട്ടവരായിട്ട് തന്നെ നമ്മൾ ജീവിക്കണം എന്ന കാര്യമാണ് മൂന്നാമത് കർത്താവ് പറഞ്ഞത് നാലാമത് കർത്താവ് പറഞ്ഞത് കർത്താവ് വരുവാൻ താമസിക്കുന്നു എന്നുള്ളത് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാനുള്ള അവസരം നമുക്ക് തരുന്ന ദൈവത്തിൻ്റെ ക്രമീകരണം ദൈവം ഏൽപ്പിച്ചതായിരിക്കുന്ന ദൈവത്തിൻ്റെ ദാനങ്ങൾ ദൈവത്തിൻ്റെ സമ്പത്ത് ദൈവം നൽകിയ അവസരങ്ങൾ ദൈവം നൽകിയ കഴിവുകൾ ദൈവം നൽകിയ സാഹചര്യങ്ങൾ ദൈവനാമ മഹത്വത്തിനായിട്ട് ദൈവരാജ്യത്തിന്റെ വർധനവിനായിട്ട് ഉപയോഗിച്ച് കർത്താവ് വരുന്ന അവസരത്തിൽ നന്ന നല്ലവനും വിശ്വസനുമായ ദാസനെ നീ അല്പത്തിൽ വിശ്വസനായിരുന്നു ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും എന്ന് പറയുന്ന ആ മനോഹരമായ സാക്ഷ്യം കേൾക്കുവാൻ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും എല്ലാ നിമിഷങ്ങളിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ നമുക്ക് ദൈവഹിത പ്രകാരം സൂക്ഷിക്കാം ആ മറുവശം എത്രയോ ഭയാനകമായിരിക്കുന്ന മറുവശമാണ് ദുഷ്ടനും മടിയനുമായ ദാസനെ നീയെ ഞാന് വിതയ്ക്കാത്ത ഇടന്ന് കൊയ്യുകയും വിതരാത്ത ഇടന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യനാണെന്ന് അറിഞ്ഞു പക്ഷെങ്കില് ആ അറിവിന്റെ വെളിച്ചത്തിൽ ഞാൻ നിന്നോട് ചോദിക്കും ചിന്തിച്ച് പ്രവർത്തിക്കുവാനായിട്ട് നീ മനസ്സ് വെച്ചില്ല അപ്പൊ അതുകൊണ്ട് ദൈവത്തിന് ന്യായവിധിക്ക് വിധേയനായി തരുവാൻ സംഗതിയായി എന്നാൽ സർവശക്തനായ ദൈവത്തിൻ്റെ പ്രസാദത്തിനായി നമ്മളുടെ ഈ എളിയ ജീവിതങ്ങളെ ദൈവനാമഹത്വത്തിനായിട്ട് ദൈവം നൽകിയ അവസരങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാം സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഞാൻ്റെ വാക്കുകൾ ചുരുക്കുന്നു സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ